അങ്ങനെ വിശുദ്ധ റമദാൻ മാസവും ഇവിടെ പറഞ്ഞു. കൃത്യ പറയാൻ കാരണം നമ്മളിപ്പോൾ 2-3 മാസമായി വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയുകയാണ്. ഏതായാലും കഴിഞ്ഞ മാർച്ച് 23 തുടങ്ങിയ ലോക്ക്ഡൗൺ മാസങ്ങൾ പിന്നിട്ടു. അതിനിടക്ക് ഒരുപാട് വിശേഷാവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവുകയാണ്. വിഷുവും ഈസ്റ്ററും പെസഹയും ഇപ്പോൾ വിശുദ്ധ പിന്നെ റമദാനും റമദാൻ്റെ സമാപനം കുറിക്കുന്ന ഈദ് ഫിത്റും ഒക്കെ തന്നെ ലോക്ക്ഡൗണിൻ്റെ പിടിയിലമർന്നിരിക്കുക. ലോകമെമ്പാടും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ എന്നിരുന്നാലും നമ്മളതൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. വിശ്വാസികൾ ഇപ്പോൾ ആരാധനാലയങ്ങളിൽ പോകേണ്ട എന്ന് നമ്മുടെ മത നേതാക്കൾ ആവശ്യപ്പെട്ടു. മറ്റൊന്നുകൊണ്ടുമല്ല, പള്ളികളിലും അതുപോലെ മറ്റൊക്കെ പോകുമ്പോൾ രോഗ ബാധ ഉണ്ടാകുമോ, രോഗവ്യാപനം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു ഭയപ്പാടുണ്ടാകുമ്പോൾ നമ്മൾ വിജയിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊക്കെ വീട്ടിലിരിക്കേണ്ടി വന്നത്. ഇപ്പോൾ റമദാനിൽ വീട്ടിലിരിക്കേണ്ടി വന്നപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമാണ്. കാരണം റമദാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം എന്നുള്ള അതിൻ്റെ ഒരു റിച്ച്നെസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പള്ളിയിൽ പോവുക അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. റമദാൻ്റെ ഒരു പ്രത്യേകത അതാണ്. നോമ്പ് വലിക്കൽ മാത്രമല്ല, നോമ്പ് നമുക്ക് ഇപ്പോൾ റമദാൻ എല്ലായ്പ്പോഴും നോമ്പ് വെക്കാൻ പറ്റും. റമദാൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ അത് പള്ളികൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെയാണ്. അത് പള്ളികളിൽ നമുക്ക് തറാവി നമസ്കാരം, അതുപോലെ തന്നെ പിന്നെ റമദാനിലെ ഒരു വിജ്ഞാനത്തിൻ്റെ മാസം കൂടി ആയിട്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള വിജ്ഞാന ക്ലാസ്സുകളുണ്ടാവും, ഉദ്ബോധനങ്ങളുണ്ടാവും, പ്രബോധനങ്ങളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. ഇതൊക്കെ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം പകരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ കാലത്ത് നമുക്ക് അതിനൊന്നും സാധ്യമായിട്ടില്ല. വീട്ടിൽ തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ഓൺലൈനിലൂടെയൊക്കെയാണ് നമുക്ക് പലപ്പോഴും പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ചോദിക്കാൻ കഴിച്ചത്. അതൊക്കെ പരിധിയുണ്ടല്ലോ. ഏതായാലും ഒരു എന്നാലും നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആരാധനാകർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. അതിൽ പ്രത്യേകമായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. കാരണം വീട്ടുകാരോടൊപ്പമാണ് നമ്മളത് നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. കുട്ടികളും മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ ഇവരൊക്കെ കൂടിയിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സന്തോഷം, അതൊരു വേറെ തന്നെ സന്തോഷമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ നോമ്പുകളിലും നമുക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ പിന്നെ കഴിഞ്ഞ കാല നോമ്പിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്യാം, വണ്ടിൻ്റെ ശബ്ദം എഡിറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ നോമ്പിനൊക്കെ തന്നെ നമ്മൾ സാധാരണ ഇത് പുറത്തൊക്കെ തന്നെ ആയിരുന്നു, നമ്മുടെ പള്ളിയിലൊക്കെ പോയി അത് അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാലും ഇത്തവണ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ വീട്ടുകാരോടൊപ്പം നമ്മുടെ നമസ്കാരം പ്രത്യേകിച്ച് തറാവീഹ് ഇതൊക്കെ നമുക്ക് നിർവഹിക്കുവാൻ കഴിഞ്ഞു. വീട്ടു നമസ്കാരം, ഖുർആൻ പാരായണങ്ങൾ, പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഓൺലൈനിലൂടെയുള്ള വിജ്ഞാന ക്ലാസ്സുകൾ ഇതൊക്കെ തന്നെ വീട്ടുകാരോട് ഒരുമിച്ച് കൊണ്ട് നമുക്ക് കേൾക്കാനും പഠിക്കുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളൊരു നല്ല വശം കൂടി കോവിഡ് ലോക്ക്ഡൗണിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പെരുന്നാളിൻ്റെ കാര്യം ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. പെരുന്നാളിൽ നമ്മൾ പെരുന്നാളിൻ്റെ സന്തോഷം എന്നുള്ളത് അണിഞ്ഞൊരുങ്ങി പള്ളിയിൽ പോവുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ അത് രാവിലെ അതിപ്പോൾ പ്രായ ഭേദം ഇനി എല്ലാവർക്കും പെരുന്നാളിൻ്റെ സന്തോഷം അതാണ്. രാവിലെ തന്നെ അന്ന് നമ്മൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിലേക്ക് ആ സന്തോഷം, പിന്നെ നമ്മൾ പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ധരിച്ച് യുവാക്കളും കുട്ടികളൊക്കെ അതാണല്ലോ ഒരു സന്തോഷം. പക്ഷേ ഈ തവണ ഈ പെരുന്നാളിൽ നമുക്കതിനും സാധിക്കുന്നില്ല. ഈ പെരുന്നാളിലും വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷക്കുറവ് നമ്മെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാരോടൊപ്പം കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കുവാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് പിന്നെ മാത്രമല്ല പെരുന്നാളിൻ്റെ ആർഭാടും നമുക്ക് കുറക്കാൻ പറ്റും. ഇപ്പം ഈ ലോക്ക്ഡൗൺ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എന്നത് ആർഭാടങ്ങളിൽ നമുക്ക് ഇട്ട് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരുപാട് വലിയ വലിയ കല്യാണങ്ങൾ ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഞാൻ ചിന്തിക്കും, ഇനിയിപ്പോൾ അവർ രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണം കിട്ടുമ്പോൾ ആ നേരത്തെ ഉള്ള ആ ഒരുക്കങ്ങളൊന്നും ഏതായാലും ഉണ്ടാവുകയില്ല. നേരത്തെ ഒരു 10,000 ആൾക്കാർ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടാവും, അത് നടക്കാതെ പോയി. പക്ഷേ ഇനി കല്യാണം വെക്കുമ്പോൾ ഒരിക്കലും ആരും 10,000 ആൾക്കാരൊന്നും കല്യാണം വെക്കില്ല. അങ്ങനെയാണ്, അത് അനുഭവങ്ങളാണല്ലോ പാഠം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആർഭാടങ്ങളൊക്കെ എടുത്തു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേക പെരുന്നാൾ പോലുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇഫ്താറിൻ്റെ കാര്യമായി തന്നെ ഇഫ്താറിലൊക്കെ ചിലപ്പോൾ നമ്മൾ അനാർഭാടം അനാവശ്യമായി നമ്മൾ കൂടുതൽ ആർഭാടത്തിലേക്ക് പോകാറുണ്ട്.
സാറ് ശരിക്ക് മിതത്വമാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും അതൊരു മത്സരവേദിയായി മാറും, ഭക്ഷണത്തിന്റെ മത്സരവേദിയായി മാറാറുണ്ട് ഇഫ്താർ ചടങ്ങുകൾ. പക്ഷേ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിന് അതൊക്കെ തന്നെ ഒരു നിയന്ത്രണം വന്നു. ഈ നിയന്ത്രണം തുടർന്ന ഇനി തുടരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷ, ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ വേണ്ടത്. ഈ മിതത്വം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഇത് ഒരു ഒരുപക്ഷെ ഒരുപാട് പേർ ഇതിന് മരിക്കുന്നുണ്ട്, ശരിയാണ്. കോവിഡും കൊറോണയൊക്കെ ബാധിച്ച് ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ലോകത്തുണ്ടായി. പക്ഷേ ഇതിൽ അവശേഷിക്കുന്നവർക്ക് ജീവിതം പിന്നെ ക്രമീകരിക്കാനുള്ള ഒരു നല്ല ചാൻസ് കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കോവിഡിനെ തുടർന്ന് ഉള്ള ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠങ്ങൾ ഈ കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത്, അതുപോലെ തന്നെ കൊറോണയുടെ ഈ മഹാമാരിയുടെ ഈ സങ്കീർണതയിലും അതിൻ്റെ ആ നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞ കാര്യങ്ങൾ, അതിനൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. അപ്പോൾ ആ പാഠം മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അതിനൊക്കെ ഒരു പിന്നെ ചിട്ടയും ആ ഒരു മിതത്വം ഒക്കെ, ആ മിതത്വം പാലിക്കുന്നതിൻ്റെ തുടക്കമായിട്ട് ഈ വിശുദ്ധ പെരുന്നാൾ ദിനം നമ്മൾ ആരംഭിക്കുക. ആർഭാടം ഒഴിവാക്കുന്നതിൻ്റെ, അതുപോലെ തന്നെ പിന്നെ അമിതവ്യയം ഒഴിവാക്കുന്നതിൻ്റെ, മിതത്വം പാലിക്കുന്നതിൻ്റെ ഒക്കെ ഒരു തുടക്കമായിട്ട് ഈ പെരുന്നാൾ ദിനത്തെ നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ദിവസമാക്കി മാറ്റണമെന്ന് നമുക്ക് പറയാനുള്ളത്. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും.